താരസംഘടനയായ അമ്മയ്ക്കുള്ളിൽ ഭിന്നിപ്പരൂക്ഷം. ചിലർക്കെതിരെ ഗൂഢലക്ഷ്യം വെച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ സംഘടനയ്ക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. ആരോപണ വിധേയരെ പിന്തുണയ്ക്കുകയോ സംരക്ഷിക്കുകയോ അല്ല അമ്മയുടെ ഉത്തരവാദിത്തമെന്ന് വാദിക്കുന്നവരാണ് മറുപക്ഷത്ത്. ഭിന്നിപ്പ് ശക്തമായതോടെ പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തുന്നതും പ്രയാസമാവുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള ഓരോ ദിവസവും താരസംഘടനയായ അമ്മയ്ക്കുള്ളിൽ അഭിപ്രായ ഭിന്നത ഏറി വരികയാണ്. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം നടൻ സിദ്ദിഖ് രാജിവെച്ചതിന് പിന്നാലെ ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ജോയിന്റ് സെക്രട്ടറി ബാബുരാജിന് നൽകിയിരുന്നു. എന്നാൽ ബാബുരാജിനെതിരെയും ആരോപണം ഉന്നയിക്കപ്പെട്ടതോടെ പുതിയ ജനറൽ സെക്രട്ടറി ആരാകണമെന്നതിലും അഭിപ്രായ വ്യത്യാസം ശക്തമാണ്. ഒരു വനിതയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. ഇത്തരം തർക്കങ്ങളിൽ ഏകോപനം ഉണ്ടാക്കാനുള്ള സാവകാശം തേടിയാണ് എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചത്. ഇതേസമയം സിദ്ദിഖിന്റെ രാജിയിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടുള്ള സമീപനത്തിലുമടക്കം അമ്മ അംഗങ്ങളും ചില ഭാരവാഹികളും വിമർശനവുമായി രംഗത്തെത്തിയതും ഭിന്നിപ്പ് രൂക്ഷമാക്കിയിരിക്കുകയാണ്. താരങ്ങളെ ലക്ഷ്യം വെച്ചാണ് ആരോപണങ്ങൾ കൂടുതലായി വരുന്നതെന്നും ഇതിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നുമുള്ള ചർച്ചകളാണ് അമ്മ അംഗങ്ങൾക്കിടയിൽ തന്നെ ഉയരുന്നത്. അമ്മയ്ക്കുള്ളിൽ WCC സ്വാധീനം വർദ്ധിച്ചെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. ഇതിനിടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനില്ലെന്ന നിലപാടിലാണ് മോഹൻലാൽ എന്നും സൂചനയുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറിക്ക് പിന്നാലെ കൂടുതൽ രാജി ഉണ്ടാകാനുള്ള സാധ്യതയും അതിന് തടയിടാനുള്ള നീക്കങ്ങളും പുതിയ ഭാരവാഹികളെ സംബന്ധിച്ച ചർച്ചയുമെല്ലാം സജീവമായിട്ടുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.